നമ്മുടെ കൊച്ചിയിലെ നിൽക്കുന്ന കൊച്ചിയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾ പിന്നെ ഞങ്ങൾ പൊളിയാണ്, ഞങ്ങൾ വേറെ മൂടാണ്. അപ്പൊ ഈ ടീമിന്റെ പേരെന്ന് പറഞ്ഞാൽ അപ്പൊ ചേട്ടാ ഈ ഡ്രസ്സിംഗ് ഒക്കെ നമ്മുടെ വ്യക്തിയാണ് അവിടുത്തെ അവിടുത്തെ ഒരു വേലയില്ല, കുമ്മനത്തിനൊക്കെ പണിത് വെച്ചിട്ട് കാര്യമില്ല. ഇനി വെച്ചേ ഇതാണ് നമ്മുടെ കൊച്ചാപ്പ കൊച്ചാപ്പ നെൽസങ്ങൾ. സന്തോഷം നിങ്ങളുടെ ലൈഫ് ഒക്കെ അടിച്ചു പൊളിക്കുക. ഹാപ്പി ന്യൂ ഇയർ. കുഞ്ഞു പാപ്പ കുഞ്ഞു പാപ്പാന് ഓനെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Yeah. Hey. 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 Hey.
നമ്മൾ മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് കോൾമേറ്റ്സ് എന്ന് പറയുന്നത്. കോൾമേറ്റ്സ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ അപ്ലിക്കേഷനാണ്. ഇതിനകത്ത് മലയാളികളായിട്ടുള്ള കുറേയധികം ആളുകൾ നിങ്ങളെ കേൾക്കാൻ വേണ്ടി ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് അത് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് കോൾമേറ്റ്സ് ചെയ്യുന്നത്. കോൾമേറ്റ്സിനകത്ത് കുറച്ച് ഫ്രീ മിനിറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കോൾമേറ്റ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും ഒന്ന് കയറിയിട്ട് ട്രൈ ചെയ്യാം. ജനക്കൂട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ജനങ്ങൾ എനിക്ക് ഒന്ന് നമ്മുടെ എന്താ പറയുക എം ജി റോഡിന് മുന്നേ തന്നെ ജനങ്ങൾ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കാരണം ഒന്നാമത് വണ്ടി ഓടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രമാത്രം ബ്ലോക്കായിരിക്കും കേട്ടോ ഇവിടെ നിന്ന്. നമ്മൾ മെയിനായിട്ടെന്ന് വന്നാൽ ഈ പാപ്പേനെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ന്യൂ ഇയറിൻ്റെ, അത് 12 മണിക്കാണ്. പിന്നെ ഇവിടെ ഭയങ്കര എന്താ പറയുക എൻജോയ് അങ്ങോട്ട് ചെയ്യുക ആൾക്കാർ. പിന്നെ ഈ ഭാഗം കണ്ടില്ലേ, ഇവിടെയൊക്കെ മൊത്തം ട്രീകൾ അങ്ങോട്ട് അലങ്കരിച്ചേക്കട്ടെ. ഈ ഭാഗത്ത് സെലിബ്രേഷൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ജില്ല അത് കൊച്ചിയായിരിക്കും കേട്ടോ. തൃശ്ശൂരൊക്കെ ഒരു പൂരം ആ ഒരു സമയത്ത് നമ്മുടെ അറിവില്ലായ്മയാണ് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ ഇവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്കാണ്. അത് ഇവിടെ ആണ് പെണ്ണെന്നൊരു മാറ്ററില്ല. ഈ ഇപ്പോൾ പോർട്ട് കൊച്ചി, എടക്കൊച്ചി, ഈ തോപ്പുംപടി, മട്ടാഞ്ചേരി ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലൈവാണ്. ഇവർ ഫുൾ ടൈം ഇവരെല്ലായിടത്തും ഉണ്ടാവും. സ്ഥലത്ത് ഒരു ഒരു വലിയ മരം ഇന്നൊരു കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇത് എങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷേ അത് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു ഡെക്കറേഷനാണ്. ഒരു കാണുന്ന മരമുണ്ട്, ഒരു സംഭവമാണ്. എന്താ പറയുക, കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്രയും വലിയ മരം ഓൾറെഡി ലൈഫിൽ കണ്ട ഏറ്റവും വലിയ ന്യൂസിലായിരുന്നു ഇങ്ങനൊരു വലിയൊരു മരം. അതും ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്തായാലും ഇന്ന് ഈ ഭാഗത്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് ആളുകളെ ഒരാളിവിടെ മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിടിക്കാൻ കിട്ടത്തില്ല, അത്രയും റഷാണ്. പിന്നെ ഈ മരത്തിൻ്റെ കാര്യം വരട്ടെ, ഇതിൽ ഓരോ ഇലകൾ വരെ ഇവർ സീരിയൽ ബൾബ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേല് തൂക്കിട്ടേക്കാൻ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും ഇതേല് ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ തരം വെറൈറ്റി സംഭവങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് ഡി ജെ മറ്റ് ഡാൻസ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഫുള്ള് ടൈം ഇവിടെ ചില്ലായിരിക്കും. Thank you.
അതുപോലെ തന്നെ എല്ലായിടത്തും ഫുൾ ആഘോഷ അലങ്കാരവും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഐ ലവ് കോട്ടേജ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അവിടെയൊക്കെ ജനങ്ങൾ ഒരാളും കോട്ടെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഭാഗത്താണ് നമ്മുടെ കൊച്ചിന് കാർണിവൽ നടക്കുന്നത്. അപ്പം ഇല്ലാത്തൊരു സംഭവങ്ങളുണ്ട്. നമ്മൾ ആ അങ്ങോട്ട് ഈ റൂമിലേക്ക് കയറിയിട്ടില്ല. എന്നിരുന്നാലും ഫുള്ള് റഷാണ് അവിടെയും. എല്ലായിടത്തും തിരക്ക് തിരക്കില്ലാത്തൊരു സ്ഥലമില്ല. കാരണം വണ്ടി ഇതിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. എല്ലായിടത്തും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ചിലപ്പം. ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പാപ്പാനിനെ കത്തിക്കുന്ന റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ജനങ്ങളെ ഉണ്ടോ ഇവർ? എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ നടന്ന ആളുകൾ ചിലപ്പോൾ ഒരു 10 കിലോമീറ്ററിന് മുകളിൽ നടന്നു വന്ന ആൾക്കാരുണ്ടാവും. കാരണം വണ്ടി കൊണ്ട് ഒരു വട്ടം ഇവിടെ ഒരു പ്രാവശ്യം ഒരു വണ്ടി കൊണ്ട് വന്ന ആളുകൾക്ക് പിന്നീട് അവരൊരിക്കലും ഇങ്ങോട്ട് വണ്ടി കൊണ്ടിരത്തില്ല. കാരണം പെട്ടുപോകും, വണ്ടി തട്ടുകയും ചെയ്യും, ആളുകളെ ഇടിക്കുകയും ചെയ്യും, കച്ചറ ഉണ്ടാകുകയും ചെയ്യും. ആ ഒരു ലെവലാണ്. ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഓരോ വീടുകളിലും, ഞാൻ പറഞ്ഞല്ലോ ഓരോ തട്ടുമ്പുറത്താണെങ്കിലും അവരവരുടെ പരിമിതമായ സെറ്റപ്പ് ചെയ്യുന്ന അവരൊരു സ്പീക്കർ ആ വീടുകളിലുണ്ടാവും. അവിടെ ആഘോഷമായിരിക്കും എല്ലാ വീടുകളും. ഇത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ഈ ഫോർട്ട് കൊച്ചിയുടെ ഭാഗം. അതെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അത് ആ ഏരിയ മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ ഇന്നലെ ഫോർട്ട് കൊച്ചി എവിടെ പോയാലും സെയിം സിറ്റുവേഷനാണ്. ഓരോ വീടുകളും ഞാൻ പറഞ്ഞല്ലോ അവരിഞ്ഞ അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചിലപ്പോൾ ഒരു റൂമിൻ്റെ സെറ്റപ്പ് ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ അവിടെ ഒരു ചെറിയൊരു ലൈറ്റിങ്ങും ഒരു ഡി ജെ പരിപാടി അവരവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെയൊക്കെ വൻ പരിപാടിയാണ്. ഇതൊക്കെ ഓരോ ക്ലബ്ബുകൾ, അതേപോലെ തന്നെ ഓരോ യൂണിറ്റുകൾ, പള്ളികളുടെ അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. പിന്നെന്താ പറയുക, കണ്ട് കാണേണ്ട ഒരു കാഴ്ച അതാണ് കൊച്ചിൻ കാർണിവലും ഇതൊക്കെ. ലൈഫിൽ കണ്ട മറ്റ് അത്ഭുതങ്ങൾ പോലെ തന്നെ ഇതും ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മണിക്കൂറിന് മേലെ ഞങ്ങൾ ഈ തിരക്കിൽ വെട്ടു. ഞങ്ങളിങ്ങനെ പേടിച്ചു, കാരണം ആളമായും ഇതൊക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് ചെറിയ കുഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുന്ന അമ്മമാർ, സ്ത്രീകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഇതിൻ്റെ കണ്ട് പെട്ടുപോയിട്ട് ഒരു മണിക്കൂർ നേരത്തോളം ഇവിടെ ജനങ്ങളായിരുന്നു. പിന്നെ ഒരുപാട് യുവാക്കൾ ഹെൽപ്പ് ചെയ്തു തന്നിട്ട് ഏതൊക്കെയോ വീടിൻ്റെ മതിലിൻ്റെ മണ്ടേക്കൂടെ ആളുകൾ എടുത്ത് ചാടേണ്ട ഒരു അവസ്ഥ വന്നു. ഒന്നാമത് ഈ ആളുകളെ മാനേജ് ചെയ്യുന്ന സിസ്റ്റം അവിടെ റെഡി അല്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ ചരിത്രത്തിലായിരിക്കും കൊച്ചിയിൽ ആദ്യമായിട്ടായിരിക്കും ഒന്നത് ഈ പാപ്പാനൊക്കെ ഒരു വിവാദമായിരുന്നു. ഇത് മോഡിയുടെ ചായ ഉണ്ട്. പിന്നെ ഭയങ്കര സെൻസേഷൻ ആയിരുന്നുണ്ട് ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥ കത്തിക്കൽ. പിന്നെ 2 കൊല്ലം കൊറോണയ്ക്ക് ശേഷം വന്നു, അതിൻ്റെയൊക്കെ ഒരു തിരക്കുള്ളത് കൊണ്ടും എന്താണാവോ ഇന്നലെ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ തിരക്കിൽ പെടുകയും ചെയ്തു.
ഭാഗ്യത്തിന് ജീവിതം കിട്ടി, ഇല്ലെങ്കിൽ പുതിയൊരു ന്യൂ ഇയർ ഡേ തന്നെ.